രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ കറൻസി കൊണ്ട് ലോട്ടറി വാങ്ങിയ അമ്മയും മക്കളും അറസ്റ്റിൽ. കോട്ടയത്തെ ലോട്ടറി കച്ചവടക്കാർക്ക് കള്ളനോട്ട് നൽകിയ കേസിൽ അമ്മയും മക്കളും അറസ്റ്റിൽ. കള്ളനോട്ടടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിച്ച ശേഷമെന്ന വിശദീകരണം. കള്ളനോട്ട് നൽകി ലോട്ടറി വാങ്ങിയ കേസിൽ അമ്മയും മക്കളും പിടിയിൽ. ആലപ്പുഴ അമ്പലപ്പുഴ കലവൂർ ക്രിസ്തുരാജ് കോളനിയിൽ പറമ്പിൽ വീട്ടിൽ 68 വയസ്സുള്ള വിലാസിനി, ഇവരുടെ മക്കളായ 34 വയസ്സുള്ള ഷിഹിബ എന്നിവരെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച കോട്ടയം നഗരത്തിലെ കടയിൽ നിന്ന് ലോട്ടറി വാങ്ങുന്നതിനായി വിലാസിനി കള്ളനോട്ടുമായി എത്തി. എന്നാൽ സംശയം തോന്നിയ കടയുടമ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തുകയും അവരുടെ കൈവശമുള്ളത് കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഉടനെ തന്നെ വിലാസിനിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവരുടെ പക്കലിൽ നിന്നും 100 രൂപയുടെ 14 വ്യാജനോട്ടുകൾ കണ്ടെടുത്തു. തുടർന്ന് ഈ കേസിൽ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിലാസിനിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരുടെ മകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കി. വാടകയ്ക്ക് താമസിക്കുന്ന കുറിച്ചി കാലായിപ്പടി ഭാഗത്തെ വീട്ടിലെത്തി മകൾ ഷീബയെ പിടികൂടുകയും ചെയ്തു. വീടിന്റെ ഹാളിലെ കട്ടിലിനടിയിൽ പത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 500 രൂപയുടെ 31, 200 രൂപയുടെ 7, 100 രൂപയുടെ 4, 10 രൂപയുടെ 8 വ്യാജനോട്ടുകൾ പോലീസ് കണ്ടെടുത്തു. കൂടാതെ വ്യാജനോട്ടുകൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും പ്രിന്ററും സ്കാനറും പിടിച്ചെടുത്തു. യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിച്ച ശേഷമാണ് വ്യാജ കറൻസി ഉണ്ടാക്കിയതെന്നും അതിനുശേഷം അമ്മയുടെ കയ്യിൽ കൊടുത്ത് ലോട്ടറി കച്ചവടക്കാർക്കും മാർക്കറ്റിലെ മറ്റ് ചെറുകിട കച്ചവടക്കാർക്കും നൽകി സാധനങ്ങൾ വാങ്ങിയതായും ഇവർ സമ്മതിച്ചു. കോട്ടയം വെസ്റ്റ് സ്റ്റേഷൻ SHO അനൂപ് കൃഷ്ണ, SI ശ്രീജിത്ത് ടി, CPOമാരായ ജോർജ് AC, മഞ്ജുള, ഷാഹിന CH എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോള്? ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്.